ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എപ്പോഴും എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് നമുക്ക് ഒഇടിയുടെ റൈറ്റിങ്ങിൻ്റെ കറണ്ട് അപ്ഡേറ്റ്സ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ എല്ലാ തവണ ഞാൻ പറയാറുണ്ട് അങ്ങനെ നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. റൈറ്റിംഗ് അപ്ഡേറ്റ്സ് ഈ OET 2.0 പ്രത്യേകിച്ച്, അതായത് ഒത്തിരി അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് അവർ കറക്റ്റ് 2.0 ഇപ്പോൾ റൈറ്റിംഗ് റൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അവർ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ OET എനിക്കിങ്ങനെ കമൻറ്റ് കിട്ടുമ്പോഴൊക്കെ ഞാൻ OET ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി വേറെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പല കുട്ടികളും എനിക്ക് തോന്നുന്നു, എനിക്ക് പല മേ ബി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അതോ ഇനി ഇപ്പോൾ യൂട്യൂബ് ചാനൽസിലായാലും അപ്ഡേഷൻസ് എന്ന് പറഞ്ഞിട്ട് ന്യൂ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാണ്. ആക്ച്വലി OET 2.0 വലിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതായത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലുള്ള രണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇൻട്രൊഡക്ഷനിലെ ആസ് എന്ന കണക്റ്റീവ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ആസ് യൂസ് ചെയ്യുന്നില്ല ഇൻട്രൊഡക്ഷനിൽ. പക്ഷെ നിങ്ങൾക്ക് ആസ് അവിടുന്ന് ഫദർ, അതായത് നമ്മുടെ ബോഡി ബെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പേഷ്യൻറ്റിൻ്റെ സെക്കൻഡ് നെയിം അല്ലെങ്കിൽ സർനെയിം മാത്രമായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതായത് 16 എബോ ആയിട്ടുള്ളവർക്ക് നമ്മൾ സർനെയിം സെക്കൻഡ് നെയിം എഴുതും, അതുപോലെ തന്നെ 16 ആണെങ്കിൽ ഫസ്റ്റ് നെയിം മാത്രമേ എഴുതും, അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ബെറ്റർ എന്താണ്, ഫുൾ നെയിം, പേഷ്യൻ്റെ ഫുൾ നെയിം ഇൻട്രൊഡക്ഷനിൽ തന്നെ എഴുതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ വ്യത്യാസമായിട്ട് ആകെ വന്നിരിക്കുന്നത്. ഈ ആസ് ചേഞ്ച് ആയത് കുറച്ച് നാളായിട്ടോ, അത് വൺ ആൻഡ് ഹാഫ് ഇയർ ബിഫോർ തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ലെറ്റർ ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോയിൽ ഞാൻ ആസ് ഉപയോഗിച്ചിട്ടുള്ള ഡിസ്കഷനായിരുന്നു നടത്തിയിരുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കണ്ടാണ് നമുക്ക് ആസിൻ്റെ കാര്യം ഇങ്ങനെ നമ്മുടെ OET ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ റെബേക്ക മാമിൻ്റെ ലൈവിലൊക്കെയാണ് ഇതിൽ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരി പറയുന്നത്, ഇതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആസ് അവോയ്ഡ് ചെയ്യണം നല്ലത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അന്ന് വന്നിട്ട് അത് വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 1.5 ഇയർ ആയി. അപ്പോൾ ഈ ആസ് ഉപയോഗിക്കാൻ പാടില്ല ഇൻട്രൊഡക്ഷനിൽ, പക്ഷേ ബോഡി പാരഗ്രാഫ് തൊട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്ലസ് പേഷ്യൻ്റെ നെയിം ഫുൾ നെയിം, മുന്നേ നമ്മൾ ഫുൾ നെയിം അല്ല എഴുതിയിരുന്നത്, ഇപ്പോൾ ഫുൾ നെയിമാണ് എഴുതുന്നത്. ഇത് രണ്ടുമാണ് ആകെ കൂടിയുള്ള ചെറിയൊരു വ്യത്യാസം വന്നേക്കുന്നത്. ബാക്കി ഈ റൈറ്റിംഗ് ക്രൈറ്റീരിയ ആണെങ്കിലും ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് എഴുതേണ്ടത് കേട്ടോ, അതിലൊരു ചേഞ്ചസും ഇല്ല. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ആസ് യൂസ് ചെയ്യാതെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒരു ഇപ്പോൾ പേഷ്യൻ്റെ ഡയഗ്നോസിസ് ആണല്ലോ നമുക്ക്, നമ്മൾ ആസ് ഹി വാസ് ഡയഗ്നോസ്ഡ് അങ്ങനെയാണല്ലോ നമ്മൾ എഴുതാറ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താണ് നമ്മൾ പർപ്പസ്, ഇപ്പോൾ എന്താണ് മിസ്റ്റർ എക്സ് റിക്വയേഴ്സ് ഹോം വിസിറ്റ് ഫോർ ഡെയിലി ഡ്രസ്സിങ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അയാളുടെ ഡയഗ്നോസിസ് ആണ് എഴുതുന്നതെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എന്താ സാധാരണ ഇപ്പോൾ ഹി ഹാസ് അണ്ടർഗോൺ, എന്താ സർജറി ആണെങ്കിൽ ഹാസ് അണ്ടർഗോൺ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റിക്കവർ ആവിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹി ഈസ് റിക്കവറിങ് ഫ്രം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താം, നമുക്കത് ഇൻട്രൊഡക്ഷനിലെ സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ട് എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ഫോർ ചില സെൻറ്റൻസുകൾ നമ്മൾ ഫോർ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എക്സ് റിക്വയേഴ്സ് ഹോം വിസിറ്റ് ടു പ്രൊവൈഡ് ഡെയിലി ഡ്രസ്സിങ് ഫോർ ഹിസ് എന്തെങ്കിലും സർജിക്കൽ വൗണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 or 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആസിന് പകരം നമുക്ക് ആ സെൻറ്റൻസ് ഒരു ഇതിൽ എന്താ പറയുക ഒരു അറ്റ സ്ട്രച്ചിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ചേഞ്ച് ചെയ്ത് എഴുതാം. അതുപോലെ കണക്റ്റീവ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റില്ലാത്തതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഹെൻസ് ദസ് അങ്ങനത്തെ ഫദമോ മോർ ഓവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് പറ്റാത്തതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എപ്പോഴും ലെറ്റർ പഠിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോഴാണെങ്കിലും റൈറ്റിംഗ് ക്രൈറ്റീരിയ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അറിയാതെ നിങ്ങൾ പോവരുത് എക്സാമിന് കേട്ടോ. അത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. അത് സ്പീക്കിങ്ങിൻ്റെ ആണെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയനെ കുറിച്ച് നല്ലൊരു ബോധത്തിൽ മാത്രം നമ്മൾ എക്സാം എഴുതാനായിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ടിപ്സൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണിക്കാൻ നോക്കുക. അതായത് എപ്പോഴും ഐ ആം റൈറ്റിംഗ് ടു റെഫർ അങ്ങനെ എഴുതുന്നതിന് പകരം പലതരത്തിൽ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഇൻഫോംഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താങ്ക് യു ഫോർ സീയിങ്, താങ്ക് യു ഫോർ വിസിറ്റിംഗ്, താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ്, അതല്ലെങ്കിൽ എന്താണ് മിസ്റ്റർ എക്സ് ഈസ് അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് പേര് വെച്ച് നോക്കാം, മിസ്റ്റർ എക്സ് റിക്വയേഴ്സ് അല്ലേ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ദിസ് ഈസ് ടു ഇൻഫോം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ
അതല്ലെങ്കിൽ എന്താണ് അങ്ങനെ പല തരത്തിൽ, അതല്ലെങ്കിൽ ദിസ് ഈസ് ടു റിക്വസ്റ്റ്, ദിസ് ഈസ് ടു ഇൻട്രൊഡ്യൂസ്, അങ്ങനെ പല തരത്തിൽ എങ്ങനെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്താന്നുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ, അതായത് ലെറ്ററിൻ്റെ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതിൽ ഓൾറെഡി പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എപ്പോഴൊക്കെയാണ് അങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ നന്നായിരിക്കും. പിന്നെ എന്താണ്, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ സെൻറ്റൻസ് കൺസ്ട്രക്ഷന് പകരം ഇപ്പോൾ സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസസ്, അതല്ലെങ്കിൽ പാസീവ് വോയിസ് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഇതെല്ലാം അതിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മുടെ ലെറ്റർ വേണ്ടത്. അതല്ലാതെ ഒരേ വേയിൽ തന്നെ ഇപ്പോഴും എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് ഈ ഒരു തരത്തിൽ മാത്രമേ എഴുതാൻ അറിയുള്ളൂ, ഈ കുട്ടിക്ക് വേറെ ഗ്രാമാറ്റിക്കലി എത്ര അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി പൂവർ ആണെന്നുള്ളൊരു ഇവാലുവേഷനിലേക്കാണ് അത് പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു പാരഗ്രാഫിൽ തന്നെ എല്ലാ ഇപ്പോൾ സിമ്പിളും കോംപ്ലക്സും കോമ്പൗണ്ട് സെൻറ്റൻസസും അതുപോലെ പാസീവ് വോയിസ് ഒക്കെ എങ്ങനെയാണെന്ന് എഴുതുന്നതെന്നുള്ളത് നിങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതറിയാമെന്നുള്ളത് ഇവാലുവേറ്റർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സെൻറ്റൻസ് എഴുതുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അങ്ങനെ സെൻറ്റൻസുകൾ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ പാസീവ് വോയിസിനെ മാത്രം വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെന്താണ് നമുക്ക് പിന്നെ മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, വേർഡ് കൗണ്ടിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്, മനസ്സിലായോ? ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഒത്തിരി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നേ പഠിച്ചതിന് കുറേ ചേഞ്ചസ് ഉണ്ട്, അങ്ങനെയൊന്നും ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും എന്താണ്, ചെറിയ ചേഞ്ചസേ ഉള്ളൂ. നിങ്ങൾ ലെറ ബേക്കമ്മയുടെ തന്നെ ലൈവ് ക്ലാസ്സസ് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാതെ എഫ് ബി പേജസിൽ അവർ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പിന്നെ മാർക്സ് പലപ്പോഴും പോകുന്നതാണ് കട്ട് ആൻഡ് കോപ്പി, അതായത് നമ്മൾ ആ ലെറ്ററിൽ അതേപോലെ തന്നെ കട്ട് ചെയ്ത് അതേപോലെ പേസ്റ്റ് ചെയ്ത് എഴുതുക. അതുപോലെ എന്താണ്, നമ്മൾ പാരഫ്രൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ പാരഫ്രൈസ് ചെയ്യാനും അങ്ങനെ കട്ട് ആൻഡ് കോപ്പി ചെയ്യാതെ നമ്മൾ പാരഫ്രൈസ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെന്താണ്, നമ്മുടെ ലോജിക്കൽ ഫ്ലോ, ഇതൊക്കെയാണ് ഒരു ലെറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ്, വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് അറിയാമെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, കാരണം ഇങ്ങനെ കമൻസ് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തതാട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് റൈറ്റിംഗ് ഡിസ്കഷനൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.